പറയും ചേതനയിൽ ഓർമ്മകൾ വണ്ണം തൂകുമ്പോൾ ഈറനണിയും നിഴിപ്പൂവിൽ മുഖമാകും മൃഗങ്ങൾ വിഹരിക്കുന്ന വിജനമായ ഈ വീഥിയിലൂടെ ഭവതി എവിടേക്കാണ്? കാഴ്ചയിൽ ഒരു ഉത്തമ രാജപുത്രിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഇനി വഴിതെറ്റി നടന്നു നീങ്ങിയതാണോ? മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ രാജപുത്രി തന്നെ. പക്ഷേ ഗ്രാമത്തിലെ മറ്റു കന്യകകളെ പോലെ എന്റെയും ആയുസ് കുറികുടത്തിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന ചീട്ടിന്റെ മറവിൽ തന്നെ ഈ ഗ്രാമത്തെ വേട്ടയാടുന്ന കരാള സർപ്പത്തിനർപ്പിച്ച് ചിന്തി മരണത്തിലേക്ക് വഴുതി വീഴേണ്ട ഈര. നിൽക്കൂ. ഇല്ല, ഞാനിതിനനുവദിക്കില്ല. അദൃശ്യനായ സർവശക്തൻ ദാനമായി തന്ന ജീവൻ ദുഷ്ടശക്തികൾക്ക് മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല.
സത്യവാനും സർവശക്തനുമായ ദൈവത്തിന് തന്നെ തിരികെ നൽകുവാനുള്ളതാണ്. എന്നെ രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച് ആ സത്വത്തിന് ബലിയാവാതെ അങ്ങ് പോകൂ, ദൂരേക്ക് പോകൂ. തടാകജലം ഇളകുന്ന ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഇരവിഴുങ്ങാനുള്ള ആർത്തയോടെ ഏതു നിമിഷവും ആ ഘോരസർപ്പം എത്തും. അതിനു മുമ്പ് അങ്ങ് രക്ഷപ്പെടും. പോകാം. ആ ഘോരസർപ്പത്തെ നിഗ്രഹിച്ച് ഭവതിയെയും ഗ്രാമത്തെയും രക്ഷിച്ചതിനു ശേഷം പോകൂ. ദൈവം സൃഷ്ടിച്ച ഈ ഗ്രാമത്തെ കൈയടക്കി ഗ്രാമവാസികളെ പിച്ചു ചീന്തി നിഷ്ഠൂരമായി കൊന്നൊടുക്കി ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഹേ സർപ്പമേ, ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യവാനായ എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ജീവർഗീസിത നിന്നെ പോരിന് വിളിക്കുന്നു. അധിവസിക്കുന്ന ഈ ഗുഹാ കവാടത്തിന് മുന്നിൽ നിന്നും ധിക്കാരം കാട്ടി വെല്ലുവിളി ഉയർത്തുന്ന നീയാണ്, നീയാണ് എന്റെ ആദ്യത്തെ ഇര. ഉടമ്പടി പ്രകാരമുള്ള എന്റെ അന്നം മുടക്കിയ നിന്നെ ഞാൻ രക്ഷകനായ യേശുനാഥ, അങ്ങേൽപ്പിച്ച ഈ ദൗത്യം ഈ കരങ്ങളാൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവാനുഗ്രഹം എന്നിൽ നിറയ്ക്കണമേ. ഗ്രാമത്തെയും ഘോരസർപ്പത്തിൽ രക്ഷിച്ച് നമ്മുടെ മാനം കാത്ത ഈ ധീരയോദ്ധാവിന് അഭിനന്ദനങ്ങൾ.
ഈ രാജ്യത്തിന്റെ പകുതിയും നമ്മുടെ സ്വത്തുവകകളും പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയപുത്രി സലോമിയെയും അങ്ങേക്ക് പ്രതിഫലമായി നൽകാനാണ് നമ്മുടെ തീരുമാനം. തിരുമനസിന് ക്രിസ്തുദാസനായ ഗീബ്രഗീസിന്റെ പ്രണാമം. മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ തിരിച്ചു കിട്ടില്ല. എന്റെ ഈ ചെയ്തികളൊന്നും തന്നെ പാരിതോഷികങ്ങൾ നേടുന്നതിനോ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനോ വേണ്ടിയായിരുന്നില്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ്. ആരാണ് അദ്ദേഹം? വിശദീകരിച്ചാലും ഈ ലോകത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി ഭൂമിയിൽ ജീവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുദേവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങ് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആ പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും പ്രഭു. നമ്മുടെ സൈനികനായി നിന്ന് നമുക്കെതിരെ വചനം പ്രഘോഷിച്ച് നമ്മുടെ പ്രജകളെ അവന്റെ ആ നസറേത്തുകാരന്റെ ശിഷ്യരാക്കുന്ന ആ ചെറുപ്പക്കാരനെ ആ ഗീവർഗീസിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. പോ. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവെ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ പീഡിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പുറക്കേണമേ. തുടർന്നും വചനപ്രഘോഷത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. വചനം പ്രഘോഷിച്ച് ഗ്രാമങ്ങളെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ. ദയാകൃഷ്ണൻ ചക്രവർത്തി നിനക്ക് വിധിച്ചിരിക്കുന്നത് മരണമാണ്, മരണം. അത്യുന്നതങ്ങളിൽ വാഴുന്ന തമ്പുരാനെ, ഈ സഹോദരങ്ങളോട് പൊറുക്കണമേ. നടക്കാം. നാൽക്കവരകൾ തോറും വാചകമടിച്ച് നീ പെരുപ്പിച്ച് പെരുപ്പിച്ച് വളർത്തിയ നസത്തിലെ ആ തച്ഛനില്ലേ, അവനെ വിളിക്ക് നിന്നെ ഈ കാരാഗ്രഹത്തിന് രക്ഷിക്കാൻ.